നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ നാട്ടിലെ ജനപ്രതിനിധിയായിട്ടാണല്ലോ ഇപ്പോ മന്ത്രി ആയിട്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദരി പറഞ്ഞല്ലോ ഒരു കിറ്റിന്റെ കാര്യം ആ കിറ്റ് ആരാണ് കൊടുക്കുന്നതെന്നും കിറ്റിൽ അരിയും പഞ്ചസാരയും പയറും എല്ലാം ആരാണ് നൽകുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് നമ്മുടെ സഹോദരി ഇവിടെ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ കുറ്റിയാണ് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് മിസ്റ്റർ സജി ചെറിയാൻ നിങ്ങളുടെ കുറ്റി നിറപ്പിക്കാനുള്ള ശക്തി ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും ആവശ്യമുള്ള ഒരു പദ്ധതിയല്ല കാസർഗോഡിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ 35,000 ആളുകളെ ഒരു ദിവസം നാലോ അഞ്ചോ സ്റ്റേഷനുള്ള സ്റ്റോപ്പുള്ള ഈ തീവണ്ടി കയറാൻ ആളുകൾ കാത്തിരിക്കുക ഒരാളും കാത്തിരിക്കുന്നില്ല ഇനി അത്രയ്ക്ക് തിടുക്കമുള്ള ആളുകൾക്ക് വിമാനത്തിൽ വരാനുള്ള സൗകര്യമുണ്ട് കാസർഗോഡുകാർക്ക് അരമണിക്കൂർ യാത്ര ചെയ്താൽ മംഗലാപുരത്തെത്താം എനിക്കറിയുന്നത് പോലെ സജി ചെറിയാൻ അറിയില്ലല്ലോ കാസർഗോഡ് അരമണിക്കൂർ യാത്ര ചെയ്താൽ മംഗലാപുരത്ത് വരാം മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തീവണ്ടിയിൽ വന്നാൽ അല്ല വിമാനത്തിൽ വന്നാൽ ഇത്രയും പൈസ ആവില്ല കണ്ണൂരിൽ നരേന്ദ്രമോദി പൂർണ്ണമായിട്ടും ഉഡാൻ സർവീസ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ അത് മര്യാദയ്ക്ക് നടത്തിയാൽ കണ്ണൂരിൽ നിന്ന് ആളുകൾക്ക് തിരുവനന്തപുരത്തേക്ക് വരാം കോഴിക്കോട് വിമാനത്താവളമുണ്ട് ഉഡാൻ സർവീസ് ശക്തിപ്പെടുത്തിയാൽ 1,500-2,000 രൂപയുണ്ടെങ്കിൽ കാസർഗോഡ് നിന്നും മംഗലാപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ആളുകൾക്ക് തിരുവനന്തപുരത്തേക്ക് വരാം നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച മെമു സർവീസുകൾ ശക്തിപ്പെടുത്തിയാൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കും എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്കും ചെങ്ങന്നൂരിൽ നിന്നും കായംകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും ഒക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും ഇനി അതും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച വളരെ പെട്ടെന്ന് പാളത്തിൽ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ കുറച്ച് പാളങ്ങളുടെ വളവ് നൂർത്തണം ചില പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്താൽ റെയിൽവേ മന്ത്രി 10-ഓ 15-ഓ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ ഈ സിൽവർ ലൈനുമായിട്ട് പോകുന്നത് പച്ച കള്ളമല്ലേ പറഞ്ഞ് പറ്റിക്കുന്നത്